Hello everyone, welcome to Yummy Funs. Hello friends, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രിപ്പ് പോയിട്ടാണ്, ഒരു ട്രാവൽ വ്ലോഗ് ആയിട്ടാണ്. അപ്പം ഞാൻ ഒരുപാട് വലിച്ചിട്ടൊന്നുമില്ല. ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേയാണ്, സെപ്റ്റംബർ 10 എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ 10 കഴിഞ്ഞു, ഏകദേശം ഒരു മാസാവാറായി കാണും. അപ്പം ഇത്രയും ലേറ്റായതിന് ആദ്യം തന്നെ വളരെ വലിയൊരു സോറി. ഈ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ വീഡിയോ ഞങ്ങൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് പോയി ഒന്ന് കാണണേ. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ കണ്ടത് ഒരു എൻട്രൻസാണ്. എൻട്രൻസിൽ കയറിയപ്പോൾ രണ്ട് സൈഡിലും ഒരു നിറച്ചും പച്ചപ്പാണ്. അതിൻ്റെ രണ്ട് സൈഡിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ നമ്മൾക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലൊരു ചെറിയ റോഡ് കാണാൻ പറ്റും. റോഡ് നമ്മൾ ഈ ഒരുമാതിരി വാസിത് വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന പോലെ ഒരു ഫീല് ആദ്യം എനിക്ക് തോന്നി. പിന്നെ അതങ്ങ് പിന്നെ പാർക്കിംഗ് ഏരിയയൊക്കെ ആയി. ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത്. അയമുറിയുടെ കൂടെയാണ് എൻ്റെ ബർത്ത്ഡേ, അല്ല എൻ്റെ അല്ല എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വാട്ടർ പാർക്കാണ്. വാട്ടർ പാർക്കിൻ്റെ പേര് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു പാർക്കിംഗ് കൂടെ കിട്ടിയാൽ തൃപ്തിയായി. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തന്നെ നല്ലൊരു എൻട്രൻസാണ്, നല്ല അടിപൊളി എൻട്രൻസ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല, അൽബറാറി. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. കാരണം പാർക്കുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ചെറിയൊരു വാട്ടർ പാർക്കുണ്ട്. ഇതൊക്കെ വിട്ടില്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ താമസിച്ചുകൂടാന്ന് ഏതൊരു മലയാളിക്ക് ഫീൽ ചെയ്യും. അപ്പം ഞങ്ങളിന്ന് ഇവിടെ ഒരു ഈ ഒരു ദിവസത്തിൻ്റെ ചെറിയൊരു അംശം ഇവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആ വാട്ടർ പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് കയറിയപ്പോൾ രണ്ട് സൈഡിലും നിറച്ചും പുല്ലെന്ന് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി പുല്ലല്ല, കുറച്ച് ചെറുത് ചെറുതായിട്ട് പുല്ല് നിറച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മണ്ണ് ഇട്ട് വെച്ചേക്കുക. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി ഫ്രണ്ട്. ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 90 സെൻറ്റിമീറ്റർ താഴെയുള്ള പിള്ളേർക്ക് ഫീസ് വേണ്ട എന്നാണ്. ഈ വാട്ടർ പാർക്കിൽ കയറണമെങ്കിൽ 16.5 ദിർഹംസ് കൊടുക്കണം. 90 സെൻറ്റിമീറ്ററിന് മുകളിലുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി, ബാക്കിയുള്ളവർക്കൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ, ഇപ്പോൾ ഒരു ഇത് കാണിച്ചില്ല, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നല്ലൊരു മരം നിൽക്കുന്നുണ്ട്. ഇതെന്തോ ഒരു ഫ്രൂട്ടാണ്, എനിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായില്ല. കണ്ടോ എന്ത് അടിപൊളിയാണല്ലേ, നല്ല പൊള്ളി സ്ഥലം നല്ല. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ലേ, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടേഴ്സ് ഇല്ലേ, ഫോട്ടോ എടുത്ത് മരിക്കും. എൻ്റെ അമ്മ, അത്രയ്ക്കും നല്ല സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ ഈ ഒരു ഭാഗം മാത്രമേ എടുത്തുള്ളൂ. കാരണം മേളോട്ടൊന്നും പോകാൻ എനിക്ക് ഫീലായില്ല. കാരണം ഒരു 1.5 വർഷമായിട്ട് ഞാൻ വാട്ടർ പാർക്കിലൊക്കെ പോയിട്ടില്ല, ഈ കൊറോണ കാരണം. അത് കാരണം ഈ ഒരു ചെറിയ വാട്ടർ പാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഇറങ്ങാനൊന്നും മേടിച്ചു, കാരണം എൻ്റെ ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ എങ്ങനെ ഇറങ്ങുമെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഡ്രസ്സുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് മടിക്കുന്നതെന്ന് വെച്ച് ഞാൻ എങ്ങനെ ഇറങ്ങി. ആദ്യം മുട്ട് വരാൻ നനച്ചു, അത് കഴിഞ്ഞ് വയറ് വരാൻ നനച്ചു, പിന്നെ അങ്ങ് മുഴുവൻ നനച്ചു. അപ്പോൾ എൻ്റെ അനിയനെ കളിക്കാൻ അവന് തക്കതായിട്ടുള്ളൊരു അവൻ്റെ പ്രായത്തിന് അല്ലെങ്കിൽ അവൻ്റെ സൈസിനൊത്ത ഉള്ള ഒരു ചെറിയ വളരെ അവൻ്റെ ഇതിന് പറ്റിയത് ഒരെണ്ണം അവന് കിട്ടി. അവൻ അവിടെ ആയിരുന്നു മിക്കപ്പോഴും, ഞങ്ങളുടെ അവിടെ ഒന്നും അവൻ വന്നില്ല.
അപ്പം ഇനി ഞാൻ അധികം പറഞ്ഞ് ശല്യപ്പെടുത്തുന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ടു. ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന ഒരാൾ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ ഒരു COVID-19 സിറ്റുവേഷനിൽ നമുക്ക് വാട്ടർ പാർക്കൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആണെങ്കിലും നമുക്ക് ആ റൈഡ്സ് ഒന്നും കിട്ടിക്കാണില്ല. അങ്ങനെ റൈഡ്സ് ഒന്നും ഇല്ലെങ്കിലും ചെറിയ കുറച്ച് കുറച്ചായിട്ടുള്ള ഒരു നല്ല ഏർപ്പാടൊക്കെ ഉണ്ട്. ബോട്ടുണ്ട്, വലിയ ബോട്ടുണ്ട്, സ്ലൈഡുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ സ്വിങ്സ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. വളരെ റേറ്റ് ഭയങ്കര കുറവാണ്. എല്ലാവരും ഇവിടെ വരണം. നല്ല അടിപൊളി സ്ഥലമാണ് മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫോട്ടോഷോഗ്രാഫേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ ഫോട്ടോ എടുത്ത് മരിക്കുമെന്ന്. അപ്പോൾ എനിക്ക് രണ്ട് ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് എടുത്തായിരുന്നു. ആ രണ്ട് ഫോട്ടോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജൊന്നുമല്ല, എൻ്റെ ഒഫീഷ്യൽ വെറുതെ ഒരു അക്കൗണ്ടാണ്, അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി സെർച്ച് ചെയ്താൽ അത് ആ ലിങ്കിൽ പോയി തൊട്ടാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആകും. അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ഞങ്ങളൊരു മനോഹരമായ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പം എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഇതൊന്നും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ടാറ്റാ.